ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോക്കകത്ത് നമ്മളുടെ ഒരു റൂം ടൂർ ആണ്. ഒരുപാട് നാളായിട്ട് ഒരുപാടധികം പേര് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തു ഈ ഒരു വീഡിയോയിൽ റൂം ടൂർ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നിങ്ങൾ കുറേ നാളായിട്ട് ഈ ഒരു പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഈ ഒരു റൂമിനകത്തുള്ള പിക്ചർ ഞാൻ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. ഇതൊരു ചെറിയ റൂമാണ്, എൻ്റെ സ്റ്റുഡിയോ ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. വളരെ ചെറിയ റൂമാണ്. ചിലപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ വലിയ റൂമായിട്ട് തോന്നിയേക്കാം. ഇതൊരു ഒറ്റ ചുവരാണ് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം തന്നെ ഞാൻ ആദ്യം പറയാം. ഇവിടെയായിട്ട് ഞാൻ പെയിൻറ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളറാണ്. ഗ്രേ കളർ കൊടുക്കാനൊരു കാര്യമുണ്ട്, വേറൊന്നുമല്ല. ഗ്രേ കളറാണെങ്കിൽ നമ്മൾ ഇലൂമിനേറ്റ് ചെയ്യുന്ന കളറൊക്കെ നമുക്ക് അതേപടി തന്നെ കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെയായിട്ട് കാണാം, കണ്ടോ. പക്ഷേ നമ്മളിവിടെ വൈറ്റാണ് കൊടുത്തിരുന്നതെങ്കിൽ ഭയങ്കര ഓവർ സാച്ചുറേറ്റഡ് ആയിരുന്നു നമ്മൾ കൊടുക്കുന്ന കളേഴ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേ പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില വീഡിയോസിൽ എൻ്റെ നല്ലൊരു ഡീപ്പർ ബ്ലാക്ക് ഒക്കെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഗ്രേ പെയിൻറ് ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു ലൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ പിന്നീട്. ഇവിടെയായിട്ട് കുറച്ച് കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ലൈക്ക് മാർവൽ കളക്ഷൻസ്. ബാക്കിൽ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക്കാണ് കേട്ടത്, ഫ്ലവർ വേസ് പോലെ. അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് കൊടുത്തപ്പോഴാണ് അത് സംഭവം കിട്ടിയത്. പക്ഷേ ഇതുവരെ അത് ഇൻസ്റ്റാഗ്രാം ലൈവ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നീട് നിങ്ങൾ തന്ന യൂട്യൂബ് സ്റ്റുഡിയോ, പക്ഷേ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയായിട്ട് ആ കാണുന്ന സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതുപോലൊരു പ്ലാസ്റ്റിക് ഫ്ലവർ വൈസ് പോലത്തെ ഒരു സംഭവം. പിന്നെ കമ്പ്യൂട്ടറാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ബാക്ക് സൈഡിൽ വരുന്നിടത്ത്. ഇതൊരു നോർമൽ ടേബിളാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ടേബിളാണ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. ഇത് ഭയങ്കര സ്പെക്സുള്ള കമ്പ്യൂട്ടറൊന്നും അല്ല. കമ്പാരിറ്റീവ്ലി പല യൂട്യൂബേഴ്സിൻ്റെ ഇരിക്കുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയ സ്പെക്സൊന്നും ഇല്ല. ഇത് RTX 2060 ആണ് ഇതിനകത്ത് വരുന്നത്. Ryzen 5 അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് 4K വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ധാരാളം. പിന്നെ ഒരുപാട് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിലവിലുള്ള ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ PCയിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ഇതുപോലുള്ളൊരു എന്താ ഈ ചേഞ്ച് ചെയ്യുന്ന ചേഞ്ചബിൾ കളേഴ്സ് പോലെയൊക്കെ ഇട്ടിരിക്കുന്നത് HSI പോലത്തെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ നമ്മൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ്. ഇത് കപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ഫോണാണത്. അത് നമ്മുടെ ബോട്ടിൻ്റെ ആണ്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ലോജിടെക്കിൻ്റെ മൗസാണ് യൂസ് ചെയ്യുന്നത്. G61 ആണെന്ന് തോന്നുന്നു. ഇത് ഫിംഗേഴ്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിൽ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ കളറാണ്, ബ്ലൂവിലേ നിൽക്കത്തുള്ളൂ. പിന്നെ ഒരു ബ്ലൂവിൻ്റെ ഒരു മൈക്രോഫോൺ ഉണ്ട് ഇവിടെ. ഇത് ചില സമയത്ത് ഞാൻ ലൈവൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. അതും റിവ്യൂ യൂണിറ്റ് ആണ്. റിവ്യൂ യൂണിറ്റ് തന്നെയാണ് ഈ ഒരു റൂമിനകത്ത് മൊത്തം ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന സാധനങ്ങളെന്ന് പറയുന്നത്. പിന്നെ APCയുടെ ഒരു സംഭവം ഞാനവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കുറച്ച് എൻ്റെ റാൻഡം സ്റ്റെഫ്സൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് മരുന്നാണ് കേട്ടോ, പറഞ്ഞതുപോലെ ഇത് മോക്കുര് വരാതിരിക്കാനുള്ള മരുന്ന്. എനിക്ക് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മോക്കുരും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മോക്കുരിൻ്റെ മരുന്നാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വലിയൊരു ആർട്ട് വർക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ ഉള്ള അടുത്തുള്ളൊരു പയ്യൻ തന്നെ, വിഷ്ണേശ്വർ എന്ന് പറയുന്നൊരു പയ്യൻ ചെയ്തു തന്നൊരു ആർട്ടാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു ചുവരിൽ മൊത്തം അത് തന്നെ വരച്ചേക്കണേ. അത് ഞാനാണ് കേട്ടോ. നോക്കുമ്പം ഞാനെല്ലാം തോന്നില്ലെങ്കിലും ഞാനാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പ്ലഗ് പോയിൻ്റ് കാര്യങ്ങൾ വരുന്നത്. ACയുടെ റിമോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിലത്തെ ലൈറ്റ് ദേവനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്കിൽ ലൈറ്റ് അടിക്കുന്ന സാധനം. അത് 1500 രൂപ വില ഉള്ളൂ. അതുകൊണ്ട് തന്നെ തറയിന്ന് പൊട്ടിപ്പോയാലും പിന്നെയും പിന്നെയും വാങ്ങിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു സോഫയാണ്. ഇത് കൺവെർട്ടബിളാണ്, നമുക്ക് ബെഡാക്കി മാറ്റാനും പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ പ്ലഗ് പോയിൻറ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മുടെ റോബോട്ട് കിടപ്പുണ്ട്, വല്ലപ്പോഴും യൂസ് ചെയ്യത്തുള്ളൂ. എനിക്ക് മാനുവലായിട്ട് തൂക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ പ്ലഗ് പോയിൻ്റിൽ നിന്നാണ് അവിടെ നിന്നുള്ള കണക്ഷൻ, അതായത് ലൈറ്റിങ്ങിൻ്റെ കണക്ഷൻ ലൈറ്റിങ്ങിലേക്ക് വരാം. പിന്നെ മറ്റുള്ള വൈഫൈ അതുപോലത്തെ ഓക്സിലറി പവേഴ്സൊക്കെ കൊടുക്കുന്നത് അവിടെ നിന്നാണ്. ചാർജിങ്ങും അവിടെ തന്നെയാണ്.
ഇതാണ് നമ്മളുടെ ലൈറ്റിംഗ് സെറ്റ്. ഇപ്പോൾ ഹാരിസൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പാണ്. ഇത് ഡ്യുവൽ പോയിൻ്റാണ്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിരിക്കുന്നത് റൂം ടൂർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആയിട്ട് വേറൊരു പ്രധാന സംഭവം ഇരിപ്പുണ്ട്, ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. യെസ്, ഇതാണ്. നിങ്ങളൊരു ഈയിടെ ആയിട്ട് കുറച്ച് വീഡിയോസിലൊക്കെ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഷോക്കേസിങ് കാണിക്കുന്ന സമയത്ത് ഒരുപാടധികം പ്രോഡക്റ്റ്സ് ഒരു ഡീപ്പ് ബ്ലാക്ക് കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എടുക്കുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണ്. ഇതിനകത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ സംഭവം കിട്ടും. ഇത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ബ്ലാക്ക് കാണുന്ന അവിടെ നമുക്ക് ഒരുപാടധികം വേറെ സംഭവങ്ങൾ ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളറായിട്ട് ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തതെന്നേ ഉള്ളൂ. ഇവിടെ ആയിട്ട് റിക്കി റോഡ്ജർ ജസ്റ്റ് ഒരു എന്നൊരു ലുക്കിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയപ്പോൾ അത് ഒട്ടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ആയിട്ട് നമ്മുടെ ക്യാമറ ബോക്സാണ്, ഇതിനകത്താണ് ക്യാമറ വയ്ക്കുന്നത്. ഇതിനകത്ത് കുറച്ച് സിലിക്കാ ജെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ, ഇതെന്ന് പറയുന്നത്. ഇതുകൊണ്ട് രണ്ട് ഉപയോഗമുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ക്യാമറ, സോണി CV1. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗാഡ്ജറ്റ് ആണ്. അത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 2000-3000 വില വരും അതിന്. അപ്പോൾ അതും ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ക്യാമറ വരുന്ന ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർട്ടൻസാണ് കേട്ടോ. ഇവിടെ എല്ലാം കർട്ടൻസ് വെച്ച് മറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ മുറി ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം എക്കോയും കാര്യങ്ങളൊക്കെ ഈ റൂമിനകത്ത് വരുന്നുണ്ടായിരുന്നു സാധനങ്ങൾ ഇടുന്നതിന് മുന്നേ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് ഈ കർട്ടൻസ്. ഇവിടെ തന്നെയാണ് മുകളിൽ നമ്മുടെ AC വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ EMI അടച്ച് കഷ്ടപ്പെട്ട് വാങ്ങിച്ച AC. പിന്നെ ഇതിൻ്റെ താഴെട്ട ലൈന്, ഇത് സോളാറിൻ്റെ ആണ് കേട്ടോ. സോളാറിൻ്റെ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ബാറ്ററിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു ടച്ചപ്പ് സെറ്റപ്പാണ് കേട്ടോ, തെർമോകോളൊക്കെ വെച്ചിട്ട്. പിന്നെ അവിടെ നിന്നൊരു ലൈൻ വരുന്നുണ്ടോ, അത് ഇൻ്റർനെറ്റിൻ്റെ ആണ്. ആ ഒരു യെല്ലോ കളർ ഇൻ്റർനെറ്റൊക്കെ ഇതിനകത്താണ്, ഇത് ഈ സെറ്റപ്പിനകത്താണ് വെച്ചേക്കണേ. അതിനകത്ത് വേറെ ഒന്നും കാണാനായിട്ടില്ല. പിന്നെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോളാറിൻ്റെ കണക്ഷനാണ് കേട്ടോ. ഇൻ കേസ് കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ഈ സോളാറിൽ നിന്നുള്ള ഈ ഒരു കണക്ഷൻ എടുത്തിട്ട് വൈഫൈ പ്രവർത്തിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ പെട്ടിയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സന്തോഷം കിട്ടും, ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ. ഒരു സ്മാർട്ട് ബൾബാണ്, അത് കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പല കളറിൽ കത്തി നിൽക്കുന്നു. ഈ ഭാഗത്തേക്കും കർട്ടൻസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ആ ഒരു എക്കോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാടധികം കർട്ടൻസ് ഈ ഒരു റൂമിനകത്ത് ഇട്ടിട്ടുണ്ട്, ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ ഉള്ളത്, ഇനി ഒന്നുമില്ലല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതെവിടെയായിട്ട് ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ നന്നാക്കാൻ വേണ്ടി കൊണ്ടുതന്ന ഒരു കമ്പ്യൂട്ടർ. പിന്നെ ഡെസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ചെയർ, ഞാൻ ഇരിക്കുന്ന ചെയർ ഇതാണ്. പിന്നെ ഡെസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡെസ്ക്, ചെറിയൊരു ഡെസ്ക്കാണ്. ഈ ഒരു റൂമിൻ്റെ സൈസിന് ഇത് തന്നെ വലുതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കി കാണാം, ഇവിടെ ഒന്നും വലിയ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സൈസായിരുന്നു എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നി. ഇതൊരു ഫോൾഡബിൾ ഡെസ്ക്കാണ്. ഇതിലിപ്പോൾ എൻ്റെ നൈഫുണ്ട്, ഒരുപാട് പേര് ചോദിച്ചൊരു നൈഫായിരുന്നു. ഇതാണ് കെരാംബിറ്റ് നൈഫാണ്, വലോറൻ്റ് ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിച്ച നൈഫാണ്. ഭയങ്കര ഷാർപ്പ് നൈഫാണ് കേട്ടോ, കെരാംബിറ്റ് നൈഫ് എന്നാണ് ഇതിനെ പറയണേ. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം, വാങ്ങിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഭയങ്കര ഷാർപ്പാണ്, അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതെൻ്റെ പോക്കോ ഫോൺ, വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങളായി. പിന്നെ ഒരു മാക്ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു മാക്ബുക്ക് എടുത്തത് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും വല്ലപ്പോഴും യൂസ് ചെയ്യുള്ളൂ, പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ വേസ്റ്റ് ബിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പവർ ബാങ്ക്, ഇത് ഒരു കളർ ഓപ്ഷൻസാണ്. പ്രോഡക്റ്റൊക്കെ കാണിക്കുന്ന സമയത്ത് എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ എൻ്റെ ഡയറി, പിന്നെ കുറച്ച് ചപ്പ് ചവർ സാധനങ്ങൾ, പേന, പ്രൊജക്ടറിൻ്റെ റിമോട്ട്, ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിനകത്തുള്ളത്. എൻ്റെ ഗാഡ്ജറ്റ്സൊക്കെ പുറത്താണ് കേട്ടോ കിടക്കണേ, വേറെയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വേറൊന്നും പ്രത്യേകിച്ച് റൂമിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പേര് ഒരു സ്റ്റുഡിയോ ടൂർ വേണം, സ്റ്റുഡിയോ ടൂർ വേണം എന്ന് ചോദിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇതിനകത്ത് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. എന്തായാലും നിങ്ങൾ ചോദിച്ചത് ഇതിക്ക് ഞാൻ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റപ്പ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു സ്റ്റുഡിയോ ടൂർ എന്ന് പറയുന്നത്. വളരെ ചെറിയ റൂമാണ്. ഒരു കണ്ടൻറ്റിനുള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഹോൾഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു സെറ്റപ്പൊക്കെ കാണിച്ചു തന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ബ്ലാക്ക് ഉപയോഗിക്കുന്നു. ഒബിയസ്ലി ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും എന്താ പറയുക, എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ബ്ലാക്കിനോട്, അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് വരുന്നവരെ, ബൈ ഗൈസ്.